നമ്മുടെ റസൂലിനെ ചീത്ത പറഞ്ഞു എന്നും നമ്മുടെ നേതാക്കളെ കുറ്റം പറഞ്ഞു എന്നും നമുക്കെതിരിൽ കാർട്ടൂണുകൾ വരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാളപ്പെടും. തൊള്ള പൊക്കാൻ തോന്നാറുണ്ടോ റസൂല ജീവിച്ച കാലഘട്ടത്തിൽ ശത്രുക്കൾക്ക്? റസൂല്ലാ നിശ്ചയത്തെ പറയാൻ, റസൂല്ലാൻ ആക്ഷേപിക്കാൻ, ഇസ്ലാമിന് പ്രതാപം കിട്ടിയ ശേഷം, ഇസ്ലാമിന്റെ മദീനത്തെ പ്രതാപം കിട്ടിയ ശേഷം ഇസ്ലാമിന് എല്ലാവരും പേടിക്കലാണ്, ശത്രുക്കളും മിത്രങ്ങളും പേടിക്കലാണ്. ഈ മതത്തെ, ഈ മതത്തിന് അനുയായികളെ പേര് കേൾക്കുമ്പോൾ പേടിക്കലാണ്. പേര് കേൾക്കുമ്പോൾ ഗർഭിണികൾ പ്രസവിച്ചു പോലെ പേടിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അത്രയും ഉമറിനെ കുറിച്ച് റസൂൽ എന്താ പറയുന്നത്? റജുലു മുൽഹം, അദ്ദേഹം മുൽഹമായ മനുഷ്യനാണെന്നാണ്. അദ്ദേഹത്തിന് ആരെങ്കിലും എന്റെ ശേഷം നബിയാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉമർ നബിയായിരുന്നേനെ, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ പക്ഷേ നബി റസൂൽ വരലോട് കൂടി അവസാനിച്ചു, അതുകൊണ്ട് വേറെ നബിയില്ല. നബിയാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉമറിനായിരുന്നു ചാൻസ് ലഭിക്കുക എന്നർത്ഥം. ആ ഉമർ മുൽഹമാണെന്നാണ്. മുൽഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂപ്പർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് എന്ത് കിട്ടുന്നു? ഇൽഹാം ലഭിക്കുന്നു പല കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉമർ റളിയല്ലാഹു തആല അള്ളാഹുമായുള്ള ദിക്റുള്ളാഹിലുള്ള ബന്ധത്തിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റിയതായ ചാൻസ് ആണത്. എല്ലാവർക്കും അല്ല കൊടുക്കാറില്ല ആ ചാൻസ്. മുൽഹമായിരുന്നു എന്നാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കപ്പെടാൻ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നലുകൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നമുക്ക് നിസ്കരിക്കാൻ ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മുമ്പിലാക്കി അത് മുസല്ലയാക്കി മാറ്റിക്കൂടെ എന്ന്. ആ ചോദിച്ചു കഴിയുമ്പോൾ ആയത്തിറങ്ങാണ്, ഇബ്രാഹിം മുതൽ നിങ്ങൾ നമസ്കാര സ്ഥലമാക്കി മാറ്റിക്കൊള്ളീൻ. ഖുർആൻ. കപട വിശ്വാസിയല്ലേ, അദ്ദേഹത്തിന് ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ടല്ലോ. പുറത്തു കൊടുക്കാൻ വേണ്ടി, മാഫിന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന ഓർഡറും വന്നിട്ടില്ല. അപ്പോഴാണ് ഈ മരിക്കുന്നത് ആര്? ഉബൈബ് അബ്ദുല്ലാഹിബ്നു ഉബൈബ്നു സുലൂൽ. റസൂൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നു, മഹാനായ ഉമർ ബിൻ ഖത്താബ് പിടിച്ച് റസൂലെ നിസ്കരിക്കരുതെന്ന് പറഞ്ഞു. എന്തേ, ഉമറിന് വഹയില്ല. വഹയുള്ളത് ആർക്കാണ്? റസൂലിനാണ്. റസൂൽ വഹയിലൂടെ സംസാരിക്കുള്ളൂ. ഉമറിന് ഇൽഹാം അള്ളാഹു എന്നിട്ട് ലഭിച്ചതാവാം. ഉമർ പറയുന്നു, നിങ്ങൾ അദ്ദേഹത്തെ നമസ്കരിക്കാൻ പാടില്ല. ഏതായാലും സംഭവിക്കാൻ സംഭവിച്ച അള്ളാഹിന്റെ വിധി അനുസരിച്ചിട്ടാണ് റസൂൽ ചെയ്യുക. ആയത്തിറങ്ങുന്നു, നമസ്കാര ശേഷം എന്ത്? ഇൻതസ്തഗ്ഫിർ ലഹും സബഈന മറത്തൻ, നിങ്ങൾ 70 പ്രാവശ്യം അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ഇല്ല. ശിർക്ക് ചെയ്തവർക്ക്, കപട വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. وَلَا تُصَلِّ عَلَىٰ أَحَدٍ مِّنْهُمْ مَاتَ أَبَدًا وَلَا تَقُمْ عَلَىٰ قَبْرِهِ. അവരിൽ നിന്നിട്ട് മരിച്ചവരുടെ ഖബറിൻ്റെ മീതെ നിൽക്കരുത്, ആ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്ന് ആയത്തിറങ്ങി. ഇവിടെയൊക്കെ ഉമറിൻ്റെ സ്റ്റാൻഡ് പൊക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലുള്ള റോട്ടിൽ കൂടി നടന്നാൽ റസൂൽ പറയുന്നു, ഇബ്ലീസ് ആ റോട്ടിൽ നടക്കൂല, മൂപ്പരുള്ളതുകൊണ്ട്. മൂപ്പര ആ റോട്ടിൽ നിന്ന് മാറിയാലോ ഇബ്ലീസ് വരാന്നാണ്. റസൂൽ പറഞ്ഞ ബുഖാരിയിലാണ്, ഇദാ സലക ഉമറു ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ആഖർ. ഉമർ റോട്ടിൽ കൂടി പോയാൽ ആ റോട്ടിൽ കൂടി ഇബ്ലീസ് പോകാറില്ല എന്നാണ്.